ചെക്കൾക്കും ഒരു പുതിയ വീടിലേക്ക് തുടങ്ങ. ഓരോ വീഡിയോസിനും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുന്നതിൽ. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് പറയാം. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2022 നമ്മളെ വിട്ടുപോയതിന് കുറച്ച് നേരങ്ങൾ മാത്രമേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രം. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നന്ദി പറച്ചിലാണ് അല്ലെ സബി എല്ലാവർക്കും. അതിനോടൊപ്പം നമ്മൾ ഇത്രത്തോളം വഴി നടത്തിയ എന്റെ കർത്താവിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാണ്. അതിനൊപ്പം എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ ചെങ്കൾക്കും അല്ലെ സബി. അത് പേരെടുത്ത് പറയുന്നതെന്ന് കഴിഞ്ഞാൽ ചെങ്കളെ ഇന്നൊരു എപ്പിസോഡ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ചെങ്കള്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഒരുപാടൊരു സന്തോഷം. അപ്പൊ ഈ 2022 ഒരു കുറെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ, ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പൊ ആര് എണീറ്റ് പോവരുത് അല്ലെ സബി. ഒരു എമ്മണ്ടം ഒരു സന്തോഷം പറയാൻ വേണ്ടി ഉണ്ട്. അത് എന്താണ് നമ്മൾ പറയാ അല്ലെ സബി. ആ 2022 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഒന്നത്തെ കാര്യം എന്ന് പറയാൻ ചെങ്കള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്ക് എന്ത് പറയാം, തെരുവിൽ നമുക്ക് എന്ത് പറയാം, ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി. അതിനോടൊപ്പം തന്നെയാണ് ഞങ്ങളെ ഒരുപാട് ചെങ്കകൾ എന്ത് പറയാം നമുക്ക് ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി വന്നു. ആ അവർക്ക് എല്ലാവർക്കും ഞങ്ങളെ ഈ എന്ത് പറയാം ഈ 2022 ഈ അവസാന നിമിഷം നമ്മൾ എല്ലാവർക്കും നന്ദി പറയാണ് അല്ലെ സബി. ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് നീണ്ട ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഈ 2022 നമുക്കൊരു വീട് കിട്ടി. അപ്പോ ചെങ്കള നമ്മൾ അത് രണ്ടുമൂന്ന് സ്റ്റെപ്പ് നമ്മൾ ചെങ്കൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ വീടിന്റെ പണി എന്ത് കാണിക്കാത്തതെന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. പണിയെന്നല്ല, വീട് എന്താ ചേട്ടാ, കുറച്ച് വർക്കുകൾ കൂടെ ഉണ്ട് ചെങ്കള. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നാലും 2023 നമ്മളെ വീടിന്റെ കയർ താമസം. അത് നമ്മളെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു അല്ലെ താമസേ. പിന്നെ ഞങ്ങൾ നന്ദി പറയാനുള്ളത് നമ്മളെ എല്ലാ വീഡിയോയും കണ്ടിട്ട് വിദേശത്തുനിന്ന് ഒരുപാട് ചെങ്കൾ വിളിക്കല്ലേ സബി. അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ ഞങ്ങള്, കാരണം പല രാജ്യത്തു നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് അതൊക്കെ എന്ത് പറയും, വിളിക്കുമ്പോഴും നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അതേപോലെ തന്നെയാണ് വിദേശത്തിരുന്ന് വീഡിയോ കാണുന്ന എന്റെ എല്ലാ ചെങ്കൾക്കും നന്ദി പറയാണ്. അതിനോടൊപ്പം തിരുവനന്തപുരത്ത് ഫുഡ് കൊടുക്കാൻ വേണ്ടി പലതവണ നമ്മൾ പോകുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നിൽ പോലീസുകാരാണ് അല്ലെ സബി. പോലീസ് അധികാരികളുടെ എടുത്തു പറഞ്ഞേ പറ്റൂ ഞങ്ങൾ ഈ കൊറോണ സമയത്ത്. കോവിഡ് സമയത്തായിരുന്നു, കോവിഡ് സമയത്ത് ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾ. കാരണം നമ്മൾ ഫുഡ് കൊടുക്കാൻ നേരത്ത് നമ്മളെ ബാക്കിൽ നിന്ന് അവർ വന്ന് നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് അതേപോലെ തന്നെയാണ് പോലീസ് അധികാരികൾക്കും നമ്മൾ എല്ലാവർക്കും നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയണം. അതിനോടൊപ്പം തന്നെയാണ് പിന്നെ ആർമിയിൽ ഒരുപാട് ചെങ്കുകളാണ് നമ്മളെ വീട് കാണുന്നത്. അവർക്ക് എല്ലാവർക്കും പിന്നെ ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. അതിനോടൊപ്പം അടുത്തിനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകളാണ് അല്ലേ സബി. അവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ കാണിക്കുന്ന എന്ത് പറയും, ചിന്തിക്കാൻ പോലും പോയില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആരും പേരെടുത്ത് പറയുന്നില്ല, കാരണം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ. അപ്പോൾ അവർക്കൊക്കെ നന്ദി പറയണം. അതിനോടൊപ്പം പിന്നെ എൻ്റെ ഫാമിലി പറയാം. അളിയൻ അളിയൻ്റെ കാര്യം ഇപ്പൊ ഇവിടെ പറയണ ചങ്ങളെ ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അളിയൻ്റെ പൊണ്ടാട്ടി, പിന്നെ അളിയൻ്റെ കൊച്ച് ദാണ്ടേ കണ്ടല്ലേ, വലിയ ഗുണമൊന്നുമില്ല എന്നാലും കൊണ്ടുവരാം. പിന്നെ ഞങ്ങളെ പിന്നെ എടുത്തു പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ, കാരണം അത്രമാത്രം പിന്നിൽ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ പിള്ളേർ മാത്രമല്ല നമസോ ഭാവിച്ചൊന്നുമല്ല അതിൻ്റെ പിന്നിൽ അളിയൻ്റെ പൊണ്ടാട്ടിൻ്റെ വലിയൊരു കൈ ഉണ്ടല്ലേ സബി. കടന്ന് ഈ വെള്ളം കോരാനും ഈ സാധനങ്ങളൊക്കെ അരിയാനും പറക്കാനും വെക്കാനും ഒക്കെ പിന്നെ നമ്മളെ പിന്നിലെ സപ്പോർട്ട് വലുതാണ്. ബാക്കിൽ ഒരുപാട് സപ്പോർട്ടാണ് ഞങ്ങൾ. അതിൻ്റെ പിന്നിൽ അവർക്ക് എടുത്തു പറയേണ്ട ഒരു വലിയൊരു കാര്യമാണ്. അതിന് അളിയനും അളിയൻ്റെ പൊണ്ടാട്ടിക്കും പിന്നെ ഈ ചെറുതിനും പുളപ്പൻ ഫാമിലിയുടെ വകയായിട്ട് വലിയൊരു നന്ദി. വലിയതൊന്നും വേണ്ട, ഒരു ചെറുത് മതി. അടുത്ത് നീ തുടങ്ങ. പിന്നെ ചങ്ങളെ നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഇന്നലെ വരെയും കണ്ട വീഡിയോ അല്ല, ഇനി പുളപ്പൻ്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി തികച്ചും ചങ്ങളെ വ്യത്യസ്തമായ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളെ അമ്മച്ചിപ്പാറ, നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ആ ഇത് മാത്രമല്ല ഇനിയല്ല നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് തികച്ചും കിട്ടുകാച്ചി സ്ഥലങ്ങളാണ് ചങ്ങളെ നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോസ് തീർച്ചയായിട്ടും നേരത്തെ വന്നത് സപ്പോർട്ട് എവിടെയും വെച്ച് പറഞ്ഞ ഈ നിമിഷത്തിലാണ് നമുക്കത് പറയാൻ തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ തീർച്ചയായും പല സ്ഥലത്ത് പോകുമ്പോഴും എന്താ പറയാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല നമ്മളെ എവിടെ വെച്ച് കണ്ടാലും ചേട്ടാ നിങ്ങളെ ചാനൽ എന്നൊരു ടോപ്പ്
പിന്നെ എന്താ നിങ്ങളെ ഫാമിലി നമുക്ക് ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് ഓരോരുത്തർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സന്തോഷമുണ്ട്. അതോടൊപ്പം നമുക്ക് പെട്ടെന്ന് കണ്ണു നിറയുകയും ചെയ്യും. പിന്നെ ബാബച്ചിരി ചളി കോമഡികളും പിന്നെ അതുപോലെ നമസിന്റെ ചളി കോമഡികളും പിന്നെ എല്ലാത്തിനും ഞങ്ങള് നന്ദി. പിന്നെ ഞങ്ങൾ ഒരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങള് ഫേസ്ബുക്കിൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിലെ ഇതിന്റെ പേരും പുളപ്പൻ കറി നാവലരുചി എന്നാണ്. ഇൻസ്റ്റാഗ്രാമിന് തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ആക്റ്റീവ് ആയിട്ട്. എന്നാ നമ്മള് ഫേസ്ബുക്കിൽ ആക്റ്റീവാണ് ഞങ്ങള്. എല്ലാ ദിവസവും രാവിലെ 9:00 to 10:00 ഇടയ്ക്കായിരിക്കും നമ്മൾ വീഡിയോ വരുന്നത്. എന്തായിരുന്നാലും അതിലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലുള്ള എല്ലാ ചങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് ചാനലും കൂടി കയറി നല്ല രീതിയിൽ ഒന്ന് തള്ളി ഒന്ന് വിടണം ചങ്ങളെ. അപ്പൊ ഞങ്ങൾ നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് ഇറങ്ങാൻ വേണ്ടി പോയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് 2022 നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്റെ എല്ലാ ചങ്ങൾക്കും പുളപ്പൻ ഫാമിലിയുടെ 1000 നന്ദി അല്ലേ സാർ പറയാണ്. അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് 2022 കുറെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുണ്ട്, അതും കൂടി കണ്ടിട്ട് നേരെ നിങ്ങൾ വീട്ടിൽ പോവുക. അപ്പൊ നാളെ 5 നമ്മൾ എമ്മണ്ട സന്തോഷം നിങ്ങൾ കാണേണ്ടതാണ്. എന്റെ അമ്മയെ 2023 കിടുക്കി കിടുക്കി വീഡിയോ ഇനി ഞങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്ന് പറയാനല്ല. അപ്പൊ എന്റെ എല്ലാ ചങ്ങൾക്കും ഹാപ്പി ന്യൂ ഇയർ പറയാൻ പറ്റൂ, പഞ്ചി കൂടെ പറയണം. തുടങ്ങാം 2022 മാറിയില്ല അങ്ങോട്ടെ. ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് അറിയാം. മനസ്സിലാകാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയാം, ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ. അപ്പൊ ഇതിലൊരു പുത്തൻ മീഡിയമായി എന്റെ സ്വന്തം പെണ്ടാട്ടി നമ്മോസ് ബാവച്ചി പിന്നെ നമ്മളെ ഈ ചെറുത് അളിയന്റെ പൊണ്ടാട്ടി അളിയൻ ടീമുകൾ എല്ലാരും വരുന്നതായിരിക്കും. അതിൽ എന്റെ എല്ലാ ചെങ്കൾക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് ആഘോഷം പൊടി പൊളിക്കാനല്ലേ ബാബച്ചി നമുക്ക്. അടിപൊളി ഹാപ്പി ക്രിസ്മസ്.